പ്രവാസി മലയാളികൾക്കും ഏറെ ആശ്വാസം പകർന്ന ഒട്ടേറെ നടപടികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ക്ഷേമ പദ്ധതികൾക്കൊപ്പം പുനരധിവാസ പദ്ധതികളും പ്രവാസികൾക്ക് തുണയായി. നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജിതമാക്കിയതിലൂടെ ലോകത്തെങ്ങുമുള്ള പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാനുമായി. മുമ്പെങ്ങുമില്ലാത്ത വിധം സമ്മാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ പ്രവാസികൾക്കായി നടപ്പാക്കിയത്. പ്രവാസികൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാകുന്ന പ്രവാസി ക്ഷേമനിധിയിൽ ഇതിനകം 700,000 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. പ്രവാസി ക്ഷേമം എന്നത് വാക്കുകളിൽ ഒതുക്കാതെ എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കിയ എൽ ഡി എഫ് സർക്കാർ വലിയ പരിഗണനയാണ് പ്രവാസികൾക്ക് നൽകിയത്. കഴിഞ്ഞ ബജറ്റിൽ 147.51 കോടി രൂപയാണ് പ്രവാസി ക്ഷേമത്തിനായി വകയിരുത്തിയത്. പ്രവാസികൾക്കായി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. പ്രവാസികളുടെ പെൻഷൻ തുക 3,500 രൂപ വരെയായി ഉയർത്താൻ സർക്കാരിന് കഴിഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സഹായം നൽകാൻ ആവിഷ്കരിച്ച സാന്ത്വനം പദ്ധതി, പ്രവാസി സംരംഭകർക്ക് ധനസഹായവും മാർഗനിർദ്ദേശവും നൽകുന്ന എൻ ഡി പ്രേം, നൈപുണ്യ വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയവ പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണ്. കോവിഡ് മഹാമാരി കാലത്ത് സർക്കാർ പ്രവാസി മലയാളികൾക്ക് നൽകിയ താങ്ങും തണലും ഏതൊരു മലയാളിയും എന്നും ഓർത്തിരിക്കും. കോവിഡ് കാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അത് അന്ന് സഹായിച്ചിട്ടുള്ള ധാരാളം പ്രവാസികൾക്ക് വലിയ സഹായം ഏറിയതാണ് കോവിഡ് തുടക്കം തൊട്ട്. പിന്നീട് ഇതുമൂലം തിരിച്ചു പോകേണ്ടി വന്ന പ്രവാസികളെ സഹായിക്കുന്നതിനുള്ള പുനരധിവാസ പദ്ധതികൾ, 500, 1,000 ആ പെൻഷൻ ഉണ്ടായിരുന്നിടത്ത് ആദ്യം 1.5 സർക്കാർ 2,000 ആക്കി, ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ മാസം മുതൽ 3,500 പെൻഷൻ കൊടുക്കുകയാണ്. അത് 22,000 പേര് അതിൻ്റെ പെൻഷൻ കൈപ്പറ്റുകയാണ് പ്രവാസി ക്ഷേമനിധിയിൽ. വിദേശ രാജ്യങ്ങളിൽ നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ ആവിഷ്കരിച്ച PLAC പദ്ധതിയും സജീവമായി നടന്നുവരുന്നു. പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത്. കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നത് പ്രവാസികളുടെ സമ്പാദ്യമാണ്. പ്രവാസികളുടെ വിഷയങ്ങളിൽ തക്ക സമയത്ത് ഇടപെടുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു എൽ ഡി എഫ് സർക്കാർ എന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.